സ്വകാര്യം പറയുമ്പോൾ നാം എന്തു ശ്രദ്ധിക്കണം? ഇന്നത്തെ സുന്നാ ടോക്കിൽ നമുക്ക് പറയാം. ഏവർക്കും സുന്നാ ടോക്ക് 235 സ്വാഗതം. സ്വകാര്യം പറയാനും ചില നിബന്ധനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മൂന്നാളുകളുണ്ടെങ്കിൽ ഒരാളെ മാറ്റി നിർത്തി രണ്ടു പേർ സ്വകാര്യം പറയരുത്. അത് അപരനെ വിഷമിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ അവനെക്കുറിച്ചുള്ളതായ കുറ്റങ്ങൾ കുറവുകൾ പറയുകയാണെന്ന് അവന് തോന്നിയേക്കാം. സ്വകാര്യം പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മൂന്നാമത്തെ വ്യക്തി അറിയാത്ത കാണാത്ത രീതിയിൽ പറയണം. അതുപോലെ മറ്റുള്ളവരുടെ സ്വകാര്യ സംഭാഷണം നാം കട്ടു കേൾക്കാനും പാടില്ല. ഒരാൾ ഇഷ്ടപ്പെടാത്ത സംസാരം നാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടാത്ത സംസാരം ശ്രദ്ധിച്ച് കേൾക്കുന്നവരുടെ ചെവികളിൽ ഖിയാമത്ത് നാളിൽ ഈയം ഉരുക്കി ഒഴിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹസുകളിൽ പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ സംസാരം, സ്വകാര്യ സംഭാഷണം, നാം കേൾക്കാൻ ആഗ്രഹിക്കാത്തതായ സംഭാഷണങ്ങളുണ്ടെങ്കിൽ അത് ഒരിക്കൽ പോലും നാം ശ്രദ്ധിച്ച് കേൾക്കരുത്. അതുപോലെ നമുക്ക് വല്ല സീക്രറ്റും രഹസ്യകാര്യങ്ങളും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള വ്യക്തിയെ അകറ്റി നിർത്തി അവന് വിഷമമാകുന്ന രീതിയിൽ സംസാരിക്കുകയും അരുത്. ഇന്നത്തെ സുന്നാ ടോക്കിലെ സുന്നത്ത്, രഹസ്യം സംസാരിക്കുമ്പോൾ മറ്റൊരാളെ മാറ്റി നിർത്തി രണ്ടാൾ മാത്രം രഹസ്യം സംസാരിക്കരുത്. അത് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതാണ്. തിരുസുന്നത്ത് മുറുകെ പിടിക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ആമീൻ.